നമസ്കാരം, ആസാദി മീഡിയയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകളുമായി ചേരുന്നു ആഷ്യാന അഷ്റഫ്. അഫ്ഗാനിസ്ഥാനിൽ വൻ ഭൂചലനം, 950 മരണം. കെ എൻ ഖാദർ RSS പരിപാടി, ലീഗിൽ കടുത്ത അതൃപ്തി. LIC സംരക്ഷിക്കാൻ ജനസഭകൾ. ഓണവിപണി ലക്ഷ്യമിട്ട് ഖാദി സർവേ തുടങ്ങി. ആഭരണ തൊഴിലാളികൾ ലേബർ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. CNG വാഹനത്തിൽ നിന്നും സർക്കാർ പിന്മാറാൻ ഒരുങ്ങുന്നു. ഊർജ സംരക്ഷണ റിസോഴ്സ് പേഴ്സണൽ പരിശീലനം തുടങ്ങി. 170 കോടിയുടെ ഭരണാനുമതി, 48 റോഡ്, 3 പാലങ്ങൾ, 4 കെട്ടിടങ്ങൾ. അഫ്ഗാനിസ്ഥാനിൽ വൻ ഭൂചലനം, 950 മരണം റിപ്പോർട്ട് ചെയ്തു. 150 പേർക്ക് പരിക്കേറ്റു. മരണസംഖ്യ ഇനിയും ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ട്. തെക്കൻ കിഴക്കൻ നഗരമായ ഗോസ്റ്റിൽ നിന്ന് 44 കിലോമീറ്റർ അകലെയാണ് ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രം. അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, ഇന്ത്യ എന്നിവിടങ്ങളിലേക്കുള്ള 500 കിലോമീറ്റർ ചുറ്റളവിൽ ഭൂചലനം അനുഭവപ്പെട്ടു എന്നാണ് റിപ്പോർട്ട്. കാബൂൾ, പാകിസ്ഥാനിലെ ഇസ്ലാമാബാദ് എന്നിവിടങ്ങളിലും ഭൂചലനം അനുഭവപ്പെട്ടു. പുലർച്ചെയായിരുന്നു ഭൂചലനം. 6.1 തീവ്രത രേഖപ്പെടുത്തി. കെ എൻ ഖാദർ RSS പരിപാടിയിൽ ലീഗിൽ കടുത്ത അതൃപ്തി. വിശദമായ വാർത്തകളുമായി സ്വന്തം ലേഖിക ആഷ്യാന അഷ്റഫ് ചേരുന്നു. കെ എൻ ഖാദർ RSS പരിപാടിയിൽ പങ്കെടുത്തതിൽ ലീഗിൽ കടുത്ത അതൃപ്തി. സംഭവം പാർട്ടി നയത്തിന് എതിരാണെന്ന് MK മുനീർ തുറന്നടിച്ചു. വിഷയം പാർട്ടി പരിശോധിക്കുമെന്ന് ലീഗ് സംസ്ഥാന ഉപാധ്യക്ഷൻ MC മായി ഹാജി പറഞ്ഞു. ഇന്നലെ കോഴിക്കോട് കേസരിയിൽ വെച്ച് നടന്ന RSS പരിപാടിയിൽ കെ എൻ ഖാദർ പങ്കെടുത്തിരുന്നു. സംഭവം വിവാദമായതോടെ സാംസ്കാരിക പരിപാടി ആയതിനാലാണ് പങ്കെടുത്തതെന്നും മതസൗഹാർദ്ദത്തെ കുറിച്ചാണ് സംസാരിച്ചതെന്നും വിശദീകരിച്ച് KNA ഖാദർ രംഗത്തെത്തി. എന്നാൽ ഈ വാദത്തെ പൂർണ്ണമായും തള്ളിയ MK മുനീർ പാർട്ടി ഉന്നതാധികാരി സമിതിയുടെ അനുമതി ഇല്ലാതെയാണ് ഖാദർ പരിപാടിയിൽ പങ്കെടുത്തതെന്ന് തുറന്നടിച്ചു. മതസൗഹാർദ്ദത്തെ കുറിച്ചുള്ള വേദിയായിരുന്നുവെന്നാണ് അദ്ദേഹം വിശദീകരിച്ചത്. അങ്ങനെയുള്ള വേദികളിൽ എല്ലാവരും തന്നെ പോകാറുണ്ടല്ലോ. അതിൽ RSS വേദി എന്നൊരു ചിന്തയില്ലെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് RSS വേദിയല്ലെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. സമൂഹ മാധ്യമങ്ങളിൽ എന്തു പറയുന്നു എന്നുള്ളതല്ല. അദ്ദേഹം ഒരു വിശദീകരണം തന്നിട്ടുണ്ട്. അത് സംബന്ധിച്ച് പരിശോധനയും ഉണ്ടാകും. അത് പരിശോധിച്ച് ഉറപ്പുവരുത്തുന്നതുവരെ അദ്ദേഹത്തെ വിശ്വസിക്കുമെന്നും മായനാജി പറഞ്ഞു. RSS ദേശീയ നേതാവുമായി വേദി പങ്കിട്ട KNA ഖാദറിന്റെ നടപടിയിൽ നേതൃത്വം കടുത്ത അതൃപ്തിയിലാണ്. വിഷയത്തിൽ സാദിഖ് അലി തങ്ങളടക്കം ലീഗ് നേതൃത്വം സ്വീകരിക്കുന്ന നിലപാട് നിർണായകമാകും. KNA ഖാദർ കുറച്ചു കാലമായി ലീഗുമായി അസ്വരസ്ഥിതിയിലായിരുന്നു. ഈ സാഹചര്യത്തിൽ പുതിയ രാഷ്ട്രീയ ഇടത്താവളങ്ങൾ തേടുന്ന നടപടിയുടെ ഭാഗമായിരുന്നു ഇന്നത്തെ വേദി പങ്കിടലെന്നും രാഷ്ട്രീയ കേന്ദ്രങ്ങൾ നിരീക്ഷിക്കുന്നുണ്ട്. അത് ശരിവെക്കുന്ന തരത്തിൽ RSSന്റെ ഭൗതിക കാഴ്ചപ്പാടുകളെ വിപുലീകരിക്കുന്നതിന്റെ ആവശ്യകത ചൂണ്ടിക്കാട്ടുന്ന പ്രസംഗമാണ് KNA ഖാദർ നടത്തിയത്. ന്യൂസ് ഡെസ്ക്, ആസാദി മീഡിയ. LIC പൊതുമേഖലയിൽ സംരക്ഷിക്കാൻ ജില്ലയിലുടനീളം പോളിസി ഉടമകളെയും ബഹുജനങ്ങളെയും പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ജനസഭകൾ നടത്താൻ പീപ്പിൾ ഫോർ LIC കണ്ണൂർ ജില്ലാ സമിതി തീരുമാനിച്ചു. ജില്ലയിലെ ആദ്യ ജനസഭ ജൂലൈ മധ്യത്തിൽ പയ്യന്നൂരിൽ വെച്ച് നടത്താനും ജൂലൈ അവസാനത്തോടെ മണ്ഡലം തല ജനസഭകൾ പൂർത്തീകരിക്കാനും തീരുമാനിച്ചു. കണ്ണൂരിൽ സി കണ്ണൻ സ്മാരക മന്ദിരത്തിൽ ചേർന്ന ജില്ലാ സമിതി യോഗം സംസ്ഥാന ചെയർമാൻ ഡോക്ടർ TM തോമസ് ഐസക് ഉദ്ഘാടനം ചെയ്തു. വികസന പദ്ധതികൾക്ക് വൻതോതിൽ മൂലധനം ലഭ്യമാക്കുകയും പോളിസി ഉടമകൾക്ക് ഏറ്റവും അധികം ബോണസ് നൽകുകയും ചെയ്യുന്ന LIC സ്വകാര്യവൽക്കരിക്കാനുള്ള നീക്കം പോളിസി ഉടമകളുടെ താല്പര്യത്തിനും രാജ്യതാല്പര്യത്തിനും എതിരാണെന്ന് അദ്ദേഹം പറഞ്ഞു. ജില്ലാതല സമിതി വൈസ് ചെയർമാൻ MK മോഹനൻ അധ്യക്ഷത വഹിച്ചു. K മനോഹരൻ, K ബാഹുലയൻ, P മനോഹരൻ, E സുർജിത് കുമാർ, N സുരേന്ദ്രൻ, TR രാജൻ തുടങ്ങിയവർ സംസാരിച്ചു. ഡോക്ടർമാരും നഴ്സുമാരും ഖാദി കോട്ട് ധരിക്കണമെന്ന ദേശീയ മെഡിക്കൽ മിഷൻ നിർദ്ദേശം മുൻനിർത്തി സംസ്ഥാന സർക്കാരിന് അപേക്ഷ നൽകിയതായി ഖാദി ബോർഡ് വൈസ് ചെയർമാൻ P ജയരാജൻ പറഞ്ഞു. നിർദ്ദേശം നടപ്പായാൽ വലിയ വിപണിയാണ് കേരളത്തിൽ ഖാദിക്ക് ലഭിക്കുക. കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡ് നടപ്പിലാക്കുന്ന ഖാദി സർവേ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ജില്ലാ കളക്ടർ S ചന്ദ്രശേഖരൻ നിന്നും വിവരം ശേഖരിച്ചായിരുന്നു സർവേ ഉദ്ഘാടനം. പരുക്കൻ തുണിയാണ് ഖാദി എന്ന പരമ്പരാഗത ധാരണ മാറ്റുക, വിപണിയുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കുക, ഖാദി നവീകരിക്കുന്നത് സംബന്ധിച്ച് പൊതുജനാഭിപ്രായം ആരായുക തുടങ്ങിയവയാണ് സർവേയുടെ ലക്ഷ്യം. ഓണം ഖാദി മേളയുടെ പ്രചാരണത്തിന് ഭാഗമായി സർക്കാർ, അർദ്ധസർക്കാർ, സഹകരണ മേഖല എന്നിവിടങ്ങളിലെ ജീവനക്കാരിൽ നിന്നാണ് സർവേ വഴി വിവരങ്ങൾ ആരായുക.
നവീകരണത്തിന്റെ ഭാഗമായി വൈവിധ്യമാർന്ന വസ്ത്രങ്ങൾ നിർമ്മിക്കാൻ ഖാദി ബോർഡ് തീരുമാനിച്ചതായും പി ജയരാജൻ അറിയിച്ചു. കലക്ടറുടെ ചേംബറിൽ നടന്ന പരിപാടിയിൽ എ ഡി എം കെ ദിവാകരൻ, ജില്ലാ ഇൻഫോർമേഷൻ ഓഫീസർ ഇ കെ പത്മനാഭൻ, ഖാദി ബോർഡ് ഡയറക്ടർ ടി സി മാധവൻ നമ്പൂതിരി, പ്രൊജക്ട് ഓഫീസർ ഐ കെ അജിത് കുമാർ, വില്ലേജ് ഇൻഡസ്ട്രീസ് ഓഫീസർ കെ വി ഫാറൂഖ്, മറ്റു ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. ആഗസ്റ്റ് 2 മുതൽ സെപ്റ്റംബർ 7 വരെയാണ് ഖാദി ഓണമേള നടക്കുക. നാവിക പരിശീലനം ജാഗ്രത പാലിക്കണം. ഏഴിമല നാവിക അക്കാദമിയിലെ സമോറിൽ ബീച്ചിൽ നിന്നും പരിശീലനത്തിന്റെ ഭാഗമായി കടലിലേക്ക് വെടിവെയ്പ് നടക്കുന്നതിനാൽ മത്സ്യത്തൊഴിലാളികളും പ്രദേശവാസികളും ഉൾപ്പെടെ ആരും ജൂൺ 24 വൈകിട്ട് 5:30 മുതൽ രാത്രി 9 മണി വരെ ഈ പരിസരത്ത് പ്രവേശിക്കാൻ പാടില്ലെന്ന് ജില്ലാ കലക്ടർ അറിയിച്ചു. സി എൻ ജി വാഹനത്തിൽ നിന്ന് സർക്കാർ പിന്മാറാൻ ഒരുങ്ങുന്നു. സി എൻ ജിയുടെ വില അടിക്കടി വർദ്ധിക്കുന്നതോടെ സി എൻ ജി വാഹനത്തിൽ നിന്ന് സർക്കാർ പിന്മാറാൻ ഒരുങ്ങുന്നു. പകരം കൂടുതൽ ഇലക്ട്രിക് വാഹനങ്ങൾക്ക് പ്രാധാന്യം നൽകുകയാണെന്ന് ട്രാൻസ്പോർട്ട് മന്ത്രി ആന്റണി രാജു പറഞ്ഞു. നമ്മുടെ വാഹനങ്ങളെ മാറ്റുന്ന ഒരു സംരംഭമാണ് പൊതുവെ ആലോചിച്ചു വരുന്നൊരു സമയമാണിത്. ഡീസൽ പെട്രോൾ വാഹനങ്ങൾ മൂലമുണ്ടാകുന്ന കെടുതികൾ ലോകത്ത് എത്രയോ വിനാശകരമായ സംഗതികൾക്കാണ് ഇടവരുത്തുന്നത് എന്നുള്ളത് അനുഭവത്തിലൂടെ ബോധ്യമായതിൻ്റെ അടിസ്ഥാനത്തിൽ ലോകത്തെ ആരോഗ്യ മേഖല നേരിടുന്ന ഒരു വലിയ വലിയ വെല്ലുവിളിക്കെതിരെയുള്ള ഒരു പ്രതിരോധം കൂടി തീർക്കാനാണ് ഈ ഒരു സംരംഭം ഇവിടെ നമ്മൾ ആരംഭിക്കുന്നത്. ക്ലീൻ എനർജി ഇന്നോവേഷൻ ആൻഡ് ബിസിനസ് ഇൻക്യുബേഷൻ സെൻറ്റർ ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. തിരുവനന്തപുരം അപ്പോളോ ഡയമോറോ ഹോട്ടലിൽ നടന്ന ചടങ്ങിൽ വൈദ്യുത മന്ത്രി കെ കൃഷ്ണൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. വ്യവസായ മന്ത്രി പി രാജീവൻ മുഖ്യാതിഥിയായി. സോഷ്യൽ ആൽഫ എം ഡി മനോജ് കുമാർ, ടാറ്റ പവർ എം ഡി പ്രവീഷ് സിൻഹ, ഡോക്ടർ പി വി ഉണ്ണികൃഷ്ണൻ, പ്രിൻസിപ്പാൾ സെക്രട്ടറി രാജേഷ് കുമാർ സിൻഹ ഐ എ എസ്, ഇ എം എ സി ഡയറക്ടർ ഡോക്ടർ ആർ ഹരികുമാർ തുടങ്ങിയവർ സംസാരിച്ചു. നൌനദും വിശ്വസനീയവുമായ ഊർജം ജീവിതത്തെ മാറ്റിമറിക്കാനും കാലാവസ്ഥാ വ്യതിയാനത്തെ നേരിടാനും ഭക്ഷ്യോൽപാദനം വർദ്ധിപ്പിക്കാനും വരുമാനം കൂട്ടാനും അവസരമൊരുക്കുന്നു. എന്നിരുന്നാലും വാർഷിക ആഗോള ഹരിതഗൃഹവാതക ബഹിർഗമനത്തിന്റെ 73% ഊർജ ഉപഭോഗത്തിലൂടെയാണ് ഉണ്ടാകുന്നത്. അതിനാൽ ഊർജത്തിന്റെ ആവശ്യം വർദ്ധിക്കുന്നതിനനുസരിച്ച് കാലാവസ്ഥാ വ്യതിയാനത്തെ നേരിടാൻ ശുദ്ധമായ ഊർജത്തിലേക്കുള്ള മാറ്റം വളരെ നിർണായകമാണ്. ക്ലീൻ ടെക് സംരംഭകർ ഊർജ മേഖലയിലെ വിനാശകരമായ കാരണങ്ങൾ കണ്ടെത്തി പരിഹരിക്കാനുള്ള നൂതന ആശയങ്ങൾ സൃഷ്ടിക്കുന്നു. കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ചില മേഖലകളിൽ ഇവ ഉൾപ്പെടുന്നു. വ്യാവസായിക ഡീകാർബണൈസേഷൻ, ഇലക്ട്രിക് വാഹനങ്ങളിലെ ഊർജ സംഭരണം, ബാറ്ററി കെമിസ്ട്രി, ഈ മേഖലകളിലെ ത്വരിതപ്പെടുത്തിയ നവീകരണങ്ങൾ ആയിരക്കണക്കിന് പുതിയ തൊഴിലുകളും ബിസിനസ് അവസരങ്ങളും സൃഷ്ടിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ക്ലീൻ എനർജി ഇക്കോസിസ്റ്റത്തിലെ സംരംഭകത്വം ഊർജ മേഖലയിൽ ഉണ്ടാകാവുന്ന ആഘാതത്തിനും സ്കെയിലിനുമായി ഉത്തേജിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കേരള സർക്കാർ സിബേക് സ്ഥാപിച്ചിരിക്കുന്നത്. പാഴായി പോകുന്ന ഊർജ സംരക്ഷണ ബോധവൽക്കരണം നടത്തുന്നതിന് വേണ്ടിയുള്ള റിസോഴ്സ് പേഴ്സണൽ പരിശീലനം തിരുവനന്തപുരം എനർജി മാനേജ്മെന്റ് സെന്ററിൽ തുടങ്ങി. ഇ എം സി ഡയറക്ടർ ഡോക്ടർ ആർ ഹരികുമാർ, ബി വി സുരേഷ് ബാബു, ഇജാസ് എം എ, കെ ആർ രാജീവ് എന്നിവർ ക്ലാസ് എടുത്തു. വിവിധ ജില്ലകളിൽ നിന്ന് തിരഞ്ഞെടുത്ത 100 പേരാണ് പങ്കെടുക്കുന്നത്. പരിശീലനം വ്യാഴാഴ്ച സമാപിക്കും. ആഭരണ തൊഴിലാളികൾ ലേബർ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. കണ്ണൂർ ജില്ലാ സ്വർണ തൊഴിലാളി യൂണിയൻ സി ഐ ടി യു അഭിമുഖ്യത്തിൽ ആഭരണ തൊഴിലാളികൾ ജില്ലാ ലേബർ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. തൊഴിൽ സംരക്ഷിക്കാൻ സർക്കാർ ഇടപെടുക, കേരള സർക്കാർ പ്രഖ്യാപിച്ച മിനിമം കൂലി ലഭ്യമാക്കാൻ നടപടി സ്വീകരിക്കുക, ക്ഷേമനിധി ആനുകൂല്യങ്ങൾ യഥാസമയം വിതരണം ചെയ്യുക, ജി എസ് ടിയുടെ പേരിൽ തൊഴിലാളികളെ ദ്രോഹിക്കാതിരിക്കുക, വിലക്കയറ്റം തടയുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് നടത്തിയ മാർച്ച് സി ഐ ടി യു ജില്ലാ ജനറൽ സെക്രട്ടറി, ആഭരണ തൊഴിലാളി സംസ്ഥാന ഫെഡറേഷൻ ജോയിന്റ് സെക്രട്ടറി യുമായ കെ മനോഹരൻ ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ ജില്ലാ സെക്രട്ടറി കെ സി ജ്യോതീന്ദ്രൻ സ്വാഗതവും കുടുവൻ പത്മനാഭൻ അധ്യക്ഷതയും വഹിച്ചു. ഒ സജിത്, വി സുരേഷ് എന്നിവർ സംസാരിച്ചു. കെ വി പ്രസന്നൻ, ഇ എസ് സന്തോഷ്, പി മനോഹരൻ എന്നിവർ നേതൃത്വം നൽകി. സംസ്ഥാനത്ത് പൊതുമരാമത്ത് വകുപ്പിന്റെ 48 റോഡുകൾക്കും 3 പാലങ്ങൾക്കും 4
കെട്ടിടങ്ങൾക്കുമായി 170.47 കോടി രൂപയുടെ ഭരണാനുമതി നൽകിയതായി മന്ത്രി മുഹമ്മദ് റിയാസ് അറിയിച്ചു. 14 ജില്ലകളിലും വിവിധ പദ്ധതികൾക്ക് ഭരണാനുമതി ലഭിച്ചിട്ടുണ്ട്. ഇതോടെ ഇന്നത്തെ ആസാദി വാർത്തകൾ അവസാനിക്കുന്നു. നാളെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.